നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പിൽ ഉത്സവകാലങ്ങൾ വരിക, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നമ്മുടെ മുമ്പിലെത്തി നിൽക്കുക. കരിക്കാം ക്ഷേത്രത്തിലെ പൊങ്കാല, ആറ്റുകാൽ മഹോത്സവത്തിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നിയന്ത്രിതമായിട്ടാണെങ്കിലും എല്ലാ വീടുകളിലും ഒരു ഉത്സവകാലം തന്നെയാണ്. അതുപോലെ ഭാരതത്തിലങ്ങോളം ഇങ്ങോളം ഉത്സവകാലം തന്നെയാണ്. പല ക്ഷേത്രങ്ങൾ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആഘോഷവേളകളാണ് ഈ വരുന്ന കാലഘട്ടങ്ങൾ. തീർച്ചയായിട്ടും അത് അറിവിൻ്റെയും നിറവിൻ്റെയും പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും അന്തരീക്ഷം നമ്മളിൽ, കുടുംബത്തിൽ, നാട്ടിൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു നല്ല അന്തരീക്ഷം തന്നെയാണ്. ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, വീണ്ടും ഒമിക്രോണിൻ്റെ സാന്നിധ്യവും കാര്യങ്ങളും എല്ലാം ഒന്ന് കേരളത്തെ വിട്ടുമാറി വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിൽ പറ്റിയില്ല. പക്ഷേ മാറണമെങ്കിൽ എന്തു ചെയ്യണം? നമ്മുടെ ജാഗ്രത, നമ്മുടെ ഹെൽത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ നിർദ്ദേശ ജാഗ്രത നമ്മൾ പൂർണ്ണമായിട്ടും പരിപാലിച്ച് പോയി പറ്റും. എല്ലാ തരത്തിലുള്ള ഡിസ്റ്റൻസ്, മാസ്ക്, മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഉത്സവകാലത്തിലും നമ്മൾ ആ വക കാര്യങ്ങളിലൊന്നും ഒട്ടും ജാഗ്രത കുറവ് കാണിക്കാതെ മുന്നോട്ട് പോയേ പറ്റൂ. അതാണ് ഒരു പ്രധാനം. ഇനി രാശ്യസ്ഥിതി ഫലങ്ങളിലേക്ക് നമുക്ക് നോക്കിയാൽ, അശ്വതി, ഭരണി, കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വരാധീനം വളരെ അനുഗ്രഹീതമായിട്ടുള്ള രാശ്യസ്ഥിതിയാണ്. പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എക്സാം, ടെസ്റ്റ് എഴുതി മെയിൻ ലിസ്റ്റിൽ വരുമോ എന്ന് പ്രതീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം, പഠനത്തിന് വേണ്ടി വിദേശത്ത് യാത്ര പോകാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം, അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ യോഗം, മെഡിസിനെ സംബന്ധിച്ചോളം MD അഡ്മിഷൻ, LLB കഴിഞ്ഞവരെ സംബന്ധിച്ചോളം മറ്റ് ജഡ്ജി ആവാനുള്ള മജിസ്ട്രേറ്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, കോഴ്സുകൾ, MTech, CA, എന്തിനും സിവിൽ സർവീസ്, അങ്ങനെയുള്ള പല മേഖല, ഡോക്ടറേറ്റ്, അങ്ങനെയുള്ള പല മേഖലയിൽ നിൽക്കുന്ന ഉന്നത പഠനത്തിൻ്റെ ഇതിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാർ, അതിനുവേണ്ടി അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവരും അഡ്മിഷൻ കിട്ടി പഠിക്കുന്നവരെയും സംബന്ധിച്ചോളം, ഈ വരുന്ന ഒരു 3-4 മാസം കുറച്ച് ജാഗ്രത അതിനും വേണം. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല രീതിയിൽ സക്സസ്സായി പോകുമ്പോൾ നമുക്ക് ലോസ് വരാൻ പാടില്ല. അതിന് വിദ്യ, സരസ്വതി, ദേവിയുടെ കടാക്ഷം നമുക്ക് കൂടിയേ പറ്റൂ. അതിന് ഭഗവതി ക്ഷേത്രത്തിൽ 11 വെള്ളിയാഴ്ച ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ദർശനം നടത്തുകയും ത്രിശതി മന്ത്രത്താൽ പുഷ്പാഞ്ജലിയോ കുങ്കുമാർച്ചന നടത്തുകയോ ചെയ്യുന്നത് ഉചിതമാണ്. നല്ല മാറ്റം നമുക്കുണ്ടാകും. ഏത് ഭഗവതി ക്ഷേത്രത്തിലായിരുന്നാലും അത് ചെയ്യുന്നതിന് തടസ്സമില്ല, നമ്മുടെ ഇഷ്ടം. വിദ്യാരാജരാജേശ്വരി മന്ത്രം ധരിക്കുക. തൃക്കാർത്തിക, തിരുവോണം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ, പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും, അത് ജാതകത്തിൽ ശരിയായിട്ടുള്ള പാപത്വ ചേർച്ചയുണ്ടെങ്കിൽ നടത്താൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നാളെ അത് ബുദ്ധിമുട്ടുണ്ടാകും. മനപ്പൊരുത്തവും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ, കുടുംബവും കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ അത് പിന്നെ വിഷമിക്കേണ്ടി വരും, അത് വരാൻ പാടില്ല. വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരന് കറുകമാല, 3 വ്യാഴാഴ്ച ചാർത്തി ഭഗവാൻ അർച്ചന നടത്തുക, എല്ലാ വിഘ്നങ്ങളും മാറി കാര്യങ്ങൾ മുന്നോട്ട്.
അത് ഗണപതി പ്രസന്ന യോഗം നമുക്ക് അനുകൂലമായിട്ട് വരണം. കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി. ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പിതൃക്കളുടേതായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടേണ്ട സമയമാണ്. പിതൃക്കളുടേതായിട്ടുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിലും ജ്ഞാതാജ്ഞാത ഭാവുക യോഗത്തിൽ നിൽക്കുന്ന പിതൃക്കളുടെ അനുഗ്രഹം വേണം. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് ശരിയായിട്ടുള്ള പിതൃപൂജകൾ മറ്റു കാര്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്ന വേളയിൽ അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യുന്നത് ഉചിതമാണ്. അത് സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യാം, മുടങ്ങിയ ബലികൾ പ്രായശ്ചിത്തം ചെയ്യാം, ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് മൂന്ന് ഭാവങ്ങളിലേക്ക് സമർപ്പിക്കാം. ആ മുടങ്ങിയതിൻ്റെ പ്രായശ്ചിത്ത കർമ്മം ആ തരത്തിൽ ചെയ്യാം. കൈലാസപാദം വിഷ്ണുപാദം ബ്രഹ്മലോകം മുക്തി മോക്ഷം സായുജ്യം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലക്ഷ്മീനാരായണ പൂജയും തിരഹോമവും ചെയ്ത് ഈ മൂന്ന് സ്ഥാനങ്ങളിലേക്ക് പാൽപ്പായസവും അതോടൊപ്പം ഉപചാര സമർപ്പണം ചെയ്യണം. അപ്പോൾ ശിവനാകുമ്പോൾ അതങ്ങനെ ചെയ്യാം, വിഷ്ണുക്ഷേത്രത്തിൽ ചെയ്യാം, ബ്രഹ്മ ലോകത്തേക്ക് ചെന്ന് ചേരാൻ പിതൃസ്ഥാനങ്ങളിൽ പോയി ചെയ്യാം. തിരുനെല്ലി, രാമേശ്വരം, കാശി, തിരുവല്ലം, തിരുനാവായ, തിരുമുല്ലവാരം, തൃച്ചങ്കോട്, ഇങ്ങനെ പലതരത്തിലുണ്ട് പിതൃപുണ്യസ്ഥലങ്ങൾ. അവിടെ പോയി ചെയ്യാം, ബ്രഹ്മയോഗം അനുകൂലമായിട്ട് വരും. അപ്പോൾ മുക്തി മോക്ഷം സായുജ്യം ഇതെല്ലാം ഒന്നാണെങ്കിൽ മൂന്ന് ഭാവങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നത് ഉചിതമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സന്താന ഭാഗ്യത്തിന് തടസ്സം കാണുക. ഒരു കുഞ്ഞായി, രണ്ടാമതൊരു കുഞ്ഞിനെ വേണം, അഞ്ച് വർഷമായി, എട്ട് വർഷമായി, ഒരു കുഞ്ഞും കൂടെ വേണം, തടസ്സമാണ്. ഇതുവരെയും എട്ട് വർഷമായിട്ട് ഒരു കുഞ്ഞുങ്ങളും ആയില്ല, നാല് വർഷമായിട്ട് ഒരു കുഞ്ഞുങ്ങളായില്ല, ഇടയ്ക്ക് ഒരു പോസിറ്റീവ് വന്നു അത് ഉറച്ചില്ല, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന വിഷമ സന്ധികൾ കുടുംബത്തിൽ, ദുഃഖങ്ങൾ, വിഷമതകൾ, പ്രതിസന്ധികൾ മാറി സന്താന ഭാഗ്യയോഗം അനുകൂലമാകുന്നു. 11 വ്യാഴാഴ്ച ആഞ്ജനേയ സ്വാമിക്ക്, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി പുഷ്പാഞ്ജലി നടത്തി 11-ാമത്തെ വ്യാഴാഴ്ച പാൽപ്പായസ നിവേദ്യം നടത്തി സന്താനഭാഗ്യയോഗത്തിൻ്റെ തടസ്സങ്ങൾ മാറി നല്ല റിസൾട്ട് വരും, സന്തോഷം ഉണ്ടാവും കുടുംബത്തിലെല്ലാവർക്കും. മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി. ഇവിടെ യാത്രാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് ബുധൻ്റെയോ ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ കാലഹോര സമയത്ത് പോകുന്നത് ഉചിതമാണ്. തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാണ്. കുടുംബ പരദേവതയ്ക്ക് മുടങ്ങിക്കിടക്കുന്ന മുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രായശ്ചിത്തം പ്രസന്ന പൂജയായിട്ട് ചെയ്ത് സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നെ മറന്നോന്ന് ചോദിക്കാൻ പാടില്ല. കുടുംബ പരദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാണ്, നമ്മുടെ നിഴലാണ്, നമ്മുടെ ശ്വാസമാണ്. കുടുംബ പരദേവത നമുക്ക് കാവൽ മാത്രമല്ല, രക്ഷിതാവും കൂടിയാണ്. അതിനുള്ള പരിഹാരം മുടങ്ങിയതൊക്കെ ചെയ്യും, അതിൻ്റെ അനുകൂലമുണ്ടാവും. പുണർത്തിൽ കാൽ പൂയ മാലിന്യം കർക്കിടകരാശി. ഈശ്വരാധീനം തുണയായിട്ടുണ്ട്, രോഗാതി ദുരിത പാപബന്ധനങ്ങൾ കാണുന്നുണ്ട്. തലവേദന, പിടലുവേദന, വയറുവേദന, തൊണ്ടവേദന, കൈവേദന, കാലുവേദന, ഇങ്ങനെ അസ്വസ്ഥത. ഡോക്ടറെടുത്ത് പോയാൽ ഒന്നുമില്ല, ആഹാരം വേണ്ട, ചിലപ്പം ഭക്ഷണം തന്നെ കഴിച്ചാലായി, കഴിച്ചില്ല ഉറക്കം ശരിയാവില്ല, ഡോക്ടറെടുത്ത് പോയാൽ ഒന്നുമില്ല. അപ്പോൾ ഇതിനെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അഘോര ഹോമം ചെയ്ത് രോഗാതി ദുരിത ബന്ധനങ്ങൾ തീർക്കാൻ വേണ്ടി അഘോര ഹോമം ചെയ്ത് ശിവക്ഷേത്രത്തിൽ ചെയ്ത് അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്ത് മഹാ തൃശൂലിനി കവചിത യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് ആവശ്യം.
എനർജി ഉണ്ടെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. വയ്യ വയ്യ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ മുടങ്ങിക്കിടക്കുന്നതുണ്ടെങ്കിൽ നടക്കേണ്ട സമയം. മാർച്ച് ഏപ്രിലോടുകൂടി കാര്യങ്ങൾ അഗ്രിമെൻ്റായി മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം സഹായിക്കും. ഇതിനെ അഷ്ടനീരാഞ്ജനം, എള്ളുകിഴി നീരാഞ്ജനം ശാസ്താവിൻ്റെ അമ്പലത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. 8 ശനിയാഴ്ച മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി. ഏറ്റവും വേണ്ടപ്പെട്ട ചില ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, വിശ്വാസങ്ങൾ, ആത്മാർത്ഥതയൊക്കെ നേരെ നെഗറ്റീവായിട്ട് വരേണ്ട സമയമാണ്. ചിലരെ സമയത്തോളം മാനസികമായിട്ട് തകർന്നു പോകും, അഫയറുകൾ തകർന്നു, ഫോൺ എടുത്താലോ മെസ്സേജിനോ ഒന്നും മറുപടി ഉണ്ടാവില്ല. ഇത് ജോലിയെ ബാധിക്കും, പഠനത്തെ ബാധിക്കും, ഉറക്കത്തെ തന്നെ ബാധിക്കും. നമ്മുടെ കുറ്റം കൊണ്ടല്ല, പക്ഷേ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയും നമ്മളിൽ നിന്ന് അകലേണ്ട അവസ്ഥയും സമയത്തിൻ്റെ ചില വ്യക്തി താല്പര്യത്തിൻ്റേതായിട്ടുള്ള നുണയും പാരവയ്പ്പും എന്നൊക്കെ പറയും. പക്ഷേ അനുഭവിക്കേണ്ടത് നമ്മളാണ്. ഇവിടെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ പൊട്ടിത്തെറിക്കാതെ, നിരാശപ്പെടാതെ, തളരാതെ മുന്നോട്ട് വേണ്ട, നമ്മുടെ ആവശ്യം. അമൃതശ്വലിനി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും ത്രിഭൂഷണം സമർപ്പണം നടത്തുകയും ചെയ്യും. ചന്ദ്രക്കല ശിവഭഗവാന് ചാർത്തി, നാമം വിഷ്ണു ഭഗവാന് ചാർത്തി, താലി ഭഗവതി നടയ്ക്ക് സമർപ്പിക്കുക. മാറ്റമുണ്ടാവും, ബന്ധങ്ങൾ നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അവർ തിരിച്ചു വരും. പക്ഷെ നമ്മളതിന് വേണ്ടിയിട്ട് ഈ സമർപ്പണങ്ങൾ ചെയ്യുക വിശ്വാസത്തോടുകൂടി. ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി, ഈശ്വരാധീനം അനുകൂലം തന്നെയാണ്. ഇവിടെ ശത്രുദോഷങ്ങൾ, തടസ്സങ്ങൾ, ആകുലത വ്യാകുലതകൾ വരുന്ന സമയം. ജോലിസ്ഥലത്തുള്ള ശത്രുക്കളുടെ പാരകളും പ്രശ്നങ്ങളും കളഞ്ഞിട്ട് പോകണോ വേണ്ടേ എന്ന് തോന്നുന്നു. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്താലും ശരി, എന്നെ ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ തടസ്സങ്ങൾ. പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയോ മറ്റു കാര്യങ്ങളോ നോക്കിയാൽ ഒന്നും അങ്ങോട്ട് ശരിയാവില്ല. ബിസിനസ് മേഖലയിലാണെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, നഷ്ടങ്ങൾ, കോട്ടങ്ങൾ ഒരു ഭാഗത്ത് പലിശ കൊടുക്കേണ്ട അവസ്ഥ, കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ പ്രശ്നം. അത് ബന്ധു വഴിയുള്ള ശത്രുദോഷം, പുറത്തുള്ള ശത്രുദോഷം, പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ ചിലപ്പം വലിച്ചിഴക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറിപ്പോയി എന്നുള്ളത്. പാവക ദോഷങ്ങൾ, ശത്രുബന്ധനങ്ങൾ, ബോധപൂർവമായിട്ടുള്ള ബന്ധനങ്ങൾ നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് പ്രൊട്ടക്ഷൻ വേണം. മഹാസുദർശന യന്ത്രം നല്ല രീതിയിൽ പൂജിച്ച് സ്ഥാപിക്കുകയോ ധരിക്കുകയോ ചെയ്യുക. അതിൻ്റെ മാറ്റമുണ്ടാവും. പ്രത്യേകിച്ച് ഈ വരുന്ന 9 മാസം ശ്രദ്ധിക്കേണ്ട സമയം. വീഴ്ചകളോടും ആക്സിഡൻറ്റ്, പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വാഹന ആക്സിഡൻറ്റ്, മുമ്പ് ഒരെണ്ണം കഴിഞ്ഞത് കുഴപ്പമില്ലാതെ പോയി, ഇനി വരാൻ പാടില്ല. ഈ മഹാസുദർശന യന്ത്രം നമ്മൾ വിശ്വാസത്തോടുകൂടി ചെയ്ത് ധരിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യും, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് 3.5-4 വർഷം ആവശ്യം. ചിത്തിരത്തര ചോദ്യ വിശാദത്തിമുക്കാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം സാമ്പത്തികം, അക്കൗണ്ടബിലിറ്റി വളരെ ശ്രദ്ധയോടുകൂടി പോകണം. എമറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള മരതകം ധരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ ബാങ്ക് ലോണ്, മറ്റ് വായ്പാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഗുണകരമായിട്ട് നടന്ന് സഹായവും ഗുണകരമായിട്ടുള്ള മാറ്റവും പ്രതീക്ഷിക്കാം. വീട് മാറുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ്. മാറണമെങ്കിൽ നല്ല ഗൃഹയോഗം നമുക്ക് അനുകൂലമായിട്ട് വരും. വിഷാദത്തേക്കാൾ അനിടത്ത് കേട്ട വൃശ്ചികരാശി, ദൈവാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതായത് കുടുംബക്ഷേമ സമയത്തോളമുള്ള പ്രശ്നമുണ്ടെങ്കിൽ അതൊരു സംസാരിച്ച് സെറ്റിൽ ചെയ്ത് പോകുന്നതായിരിക്കും ബുദ്ധി ഉചിതം. അതോടൊപ്പം സ്ഥാപനം മാറുക, നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന സ്ഥാപനം മാറേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതൊന്ന് സംസാരിച്ച് ഒരു വർഷത്തേക്കെങ്കിലും നീട്ടിക്കിട്ടിയാൽ ഉചിതം. വിദേശത്ത്
ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തുന്ന സമയമാണിപ്പം. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കായിരുന്നാലും, അനുഭവത്തിലുള്ളവർക്ക് അതിൻ്റെ ദോഷവും കഷ്ടതയും മനസ്സിലാവും. പിടിച്ചു നിൽക്കാൻ സാധിക്കണം, മുന്നോട്ട് പോകണം. ഇതിന് പ്രധാനമായിട്ടും സുബ്രഹ്മണ്യ ഭഗവാന് 3 വെള്ളിയാഴ്ച അല്ലെങ്കിൽ 5 വെള്ളിയാഴ്ച പാലഭിഷേകവും പുഷ്പാഞ്ജലിയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയും വഴിയും നമുക്ക് തെളിയും, മുന്നോട്ട് പോകാനും വിജയിക്കാനും പറ്റും. മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനുരാശി. ധനുരാശിക്കാരിൽ പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത ചില പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ഒത്തിരി സാമ്പത്തിക നഷ്ടം, വരുമാനത്തിൻ്റെ ഇരട്ടി ചിലവ്. പലരും പറയുന്ന ബാങ്കിലും പെട്ടിയിലും കൊണ്ട് ഇതൊക്കെ അഭിനയിക്കണം. നമ്മളെ സമയത്തോളം പലിശ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കഴിഞ്ഞു. അത് മാത്രമല്ല, ഗൃഹം മാറണോ വേണ്ടിയോ, സ്ഥാപനം മാറണോ വേണ്ടിയോ, വാഹനം മാറണോ വേണ്ടിയോ പലതരത്തിൽ ഒരു ചേഞ്ചിന് താല്പര്യപ്പെടുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അതുമാത്രമല്ല, പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എക്സാമിൽ ടെൻഷൻ, മറ്റ് കാര്യങ്ങൾ, ബുദ്ധിമുട്ട്, ഓർമ്മ വരുന്നില്ല, കോൺഫിഡൻസ് ഇല്ല, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ, എക്സാമിന് ഭയക്കുന്നു, അത് മാറണം. വിദ്യാരാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയെടുത്തിരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയം. മറ്റൊരു ചെറിയൊരു കാര്യം, ഗൃഹസ്ഥൽ വാസ്തുദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും വേണം. വാസ്തുപൂജ ചെയ്യണം എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങളും ഗൃഹത്തിൻ്റേതായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റേതായിട്ടുള്ള വ്യവസ്ഥയുടേതായിട്ടുള്ള കുഴപ്പങ്ങളാണ്. വിളക്ക് കത്തിക്കുന്ന സ്ഥാനം ശരിയല്ലെങ്കിൽ മൂദേവിയായിരിക്കും. ഉത്രാടത്തിൻ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. ഈശ്വരാധീനം കുറച്ച് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ഈശ്വരാധീനം കുറവുണ്ട് എന്നുള്ളതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഈശ്വരാധീനം നമ്മളിലേക്ക് ആവാഹിക്കണം. ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട 2 പ്രേതാത്മാക്കളുടെ പോക്ക് വരവ് കുടുംബസ്ഥാനത്തുള്ള രാശിസ്ഥിതി ഭാവുകം. അതൊരു കുഞ്ഞിൻ്റെയും മുതിർന്ന ആളിൻ്റെയും പഴക്കമുള്ളതാണ്. അന്ന് അവർ ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തൃപ്തിയാവാതെ എന്നെ മറന്നു എന്നുള്ള ചോദ്യം ശാപമായിട്ട് വരാൻ പാടില്ല. ഇതിനെ വ്യക്തമായിട്ടും ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ജ്ഞാതാജ്ഞാത പിതൃക്കൾക്ക് വേണ്ടി ചതുർബാഹുവാൻ ലക്ഷ്മീനാരായണ സമർപ്പണം നടത്തിയതിന് ശേഷം പാൽപ്പായസ നിവേദ്യത്തിന് കൊടുക്കും. കാരണം 2 തവണ സർപ്പം വന്നു കയറി മുമ്പൊന്ന് തല്ലിക്കുന്ന ശാപദോഷമുണ്ട്. പുറത്തുള്ളവർ ചെയ്താലും നമ്മുടെ തലത്താണെങ്കിൽ നമുക്കതിനെ ബാധിക്കും. ആ വക ദോഷങ്ങളും മാറണം. ഈശ്വരാധീനം അനുകൂലമാക്കിയെടുക്കണം. നാഗ ഉപചാരവും ആയില്യ പൂജ സർപ്പപ്രീതി പരിഹാര ക്രിയയും ചെയ്യുന്നത് ഉചിതമാണ്. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി. ഈശ്വരാധീനം ഇവിടെയും ഗുണപ്രദമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ അഗ്നിഭാവുക ബന്ധനങ്ങൾ ശ്രദ്ധയോടുകൂടി, അഗ്നി ജലം, അഗ്നിദോഷം ഉണ്ടാകുക, തീപിടിക്കുക, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ അടുപ്പിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ, അത് ദൈവാധീനം കൊണ്ട് മാറിപ്പോയി. തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക, അരി വാർക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ പപ്പടം കാച്ചുപോയി. ഈ അഗ്നിദോഷങ്ങൾ ശ്രദ്ധയോടുകൂടി ഇനിയും ബാധിക്കാതിരിക്കുക. ജലബന്ധനം, കുളിക്കാൻ പോകുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ജലദോഷം അത് വേറെ ഒന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നു. തുടക്കം ജലദോഷത്തിലാണ്, പക്ഷേ എത്തുന്നത് വേറെ തരത്തിലാണ്. അപ്പോൾ ജലം അഗ്നി നെഗറ്റീവായിട്ടുള്ള സമയമാണ് ഈ രാശിക്കാർക്ക്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം മഹാ മൃത്യുഞ്ജയ യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കേണ്ടത് ഗുണകരമായിട്ടുള്ള സമയം. പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള ലക്ഷ്യ ദൃഷ്ടിയോടുകൂടി പോകണം. മറ്റാരെങ്കിലും ഓരോന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണോ, ബാംഗ്ലൂർ പോകണോ, ലണ്ടനിൽ പോകണോ, അമേരിക്കയിൽ പോകണോ, US പോകണോ, കാനഡയിൽ പോകണോ, ഇങ്ങനെയുള്ള സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം വേണം. അല്ലെങ്കിൽ 1 വർഷം വീണ്ടും ലോസാവും, അത്രയും ഉന്നത പഠനത്തിലേക്ക് പ്രത്യേകിച്ച്. അതോടൊപ്പം പ്രൊഫഷണൽസ് നിൽക്കുന്നവർക്ക്, അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള മേഖല നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം
ചില ചലഞ്ചസ് കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകേണ്ട സാഹചര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. വ്യക്തമായിട്ടുള്ള തീരുമാനം സ്വന്തം തീരുമാനമായിട്ടെടുത്ത് മുന്നോട്ട് പോകാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പൊരുട്ടാതിമുക്കാൽ ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തലുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കുടുംബപരദേവതയുടെ അനുഗ്രഹവും സാന്നിധ്യവും നമുക്ക് പൂജ ചെയ്ത് നേടിയെടുക്കണം. കുടുംബപരദേവതയുടെ പിതൃക്കളുടെ പൂജ മുടങ്ങിയതെല്ലാം ചെയ്ത് പരിഹാരം അനുകൂലമാക്കി മാറ്റിയെടുക്കണം. പരിഹാരക്രിയ ചെയ്ത് അതോടൊപ്പം ഗൃഹസ്ഥാനത്ത് ഭാഗ്യസൂക്ത പൂജ ചെയ്ത് ചതുർദോഷങ്ങൾ തീർക്കണം. രോഗദുരിതം, ദൃഷ്ടിപാപം, ശാപബന്ധനം ഇതെല്ലാം മാറ്റിയെടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ മീനൻ രാശിക്കാരെ സമയത്തോളം ശരിയായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകരുത്. വൈകിയാൽ അത് മറ്റാരെങ്കിലും കൊണ്ടുപോകും, നമുക്ക് വീണ്ടും ലോസ് വരികയും ചെയ്യും. പ്രത്യേകിച്ച് വിദേശയാത്രാ കാര്യങ്ങളിൽ നല്ല ഓപ്പർച്യൂണിറ്റി മാറേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ അത് പോയാൽ അതും ഇതും പോകുമെന്നുള്ള കൺഫ്യൂഷനും വേണ്ട. മാറി ചിന്തിക്കേണ്ടതിൻ്റെയും പ്രവർത്തിക്കേണ്ടതിൻ്റെയും ആവശ്യകതയുള്ള സമയമാണ്. അതിന് ഈശ്വരാധീനം നമുക്ക് വളരെ ഗുണകരമായിട്ട് വരുന്ന സമയമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഈ ഗുളികൻ അഷ്ടമത്തിലേക്ക് നോക്കുന്നുണ്ട്. ചില വ്യക്തിബന്ധവും സ്നേഹബന്ധവും നമുക്ക് ദുരിതവും നഷ്ടവും അപവാദവും കോട്ടവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ദോഷവും നമ്മളെ പറ്റിയ അപവാദവും വരെ കേൾക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ചില വ്യക്തിബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, വിശ്വാസബന്ധങ്ങൾ ഒരു ലൈനിട്ട് സൂക്ഷിക്കുന്ന നല്ലതാണ്. അങ്ങോട്ടും കൂടുതൽ വേണ്ട, അവരിങ്ങോട്ടും കൂടുതൽ വരണ്ട, ആ സ്ഥലത്ത് നിർത്തിയാൽ ഉചിതം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തിങ്കളാഴ്ച തോറും പുഷ്പാഞ്ജലി ജലധാര ചെയ്യുന്നത് നല്ലതാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. നമസ്കാരം.